നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു മന്ത്രം 9 പ്രാവശ്യം ജപിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം, അതിനുള്ള മന്ത്രമാണ് പറയുന്നത്. ഈ മന്ത്രം നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം മന്ത്രം ചൊല്ലുക. ഓം നമോ ഭഗവതേ ഓം. പിംഗളം വാസുകിം ശേഷപത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ. നിങ്ങളറിയുക, ഏതൊരു മനുഷ്യർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും അതേപോലെ ദാമ്പത്യ സമൃദ്ധി ലഭിക്കുന്നതിനും നാഗദേവതകളുടെ ധ്യാനമന്ത്രമാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാവുക. അതുകൊണ്ടാണ് നാഗദേവതാ ക്ഷേത്രങ്ങളിൽ സാധാരണക്കാരായ ആളുകൾക്ക് പ്രവേശനം നൽകുകയില്ല. നാഗദേവതകളെ ചില വീട്ടിലുള്ളവർ, ചില ഇല്ലങ്ങളിലുള്ളവർ പൂജിച്ചാൽ മാത്രമേ പ്രീതി വരികയുള്ളൂ എന്നെല്ലാം ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിനും ദാമ്പത്യ സൗഖ്യവും സാമ്പത്തിക സമൃദ്ധിയും ഉണ്ടാക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തി 9 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചാൽ മതി. ഓം നമോ ഭഗവതേ ഓം. പിംഗളം വാസുകിം ശേഷപത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് നാഗരാജ ക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്നു എല്ലാ മനുഷ്യർക്കും. കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി എന്ന് മനസ്സിലാക്കുക. എല്ലാ മാസത്തിലും ആയില്ല തീർത്ഥാടനം നടത്തപ്പെടുന്നു. എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും തുടർച്ചയായി വരുന്ന നിരവധി ഭക്തർ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നു, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ പറയുന്നു. ഇവിടെ 27 ദേവതകളുണ്ട്. 27 ക്ഷേത്രങ്ങളിൽ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യം സമന്വയിപ്പിച്ച് ഇത്രയും കാലമായിട്ട് നിങ്ങൾ കാണാത്ത വ്യത്യസ്ത രൂപമുള്ള നാഗരാജ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വന്നു കാണുക, കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ ഭഗവാന്റെ പിന്നിൽ, ഭഗവാന്റെ പത്തിയിലായിട്ട് മറ്റ് 26 ക്ഷേത്രങ്ങളുണ്ട്. പ്രണവമലയിൽ, മല തന്നെയാണ് ഈ പ്രണവമലയിൽ എത്തുക. 8 ഗണപതിമാർ, മഹാഗണപതി, ക്ഷിപ്രഗണപതി, ശക്തി ഗണപതി, കാര്യസിദ്ധി ഗണപതി, നവനീത ഗണപതി, ഏകാക്ഷരി ഗണപതി, ഉദ്ദിഷ്ട ഗണപതി, ബാലഗണപതി, ദുർഗ, മഹാവിഷ്ണു ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ശനീശ്വര ഭഗവാൻ, ഉഗ്രഭദ്രകാളി, പൊന്നു 18 പടി, ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി, അണ്ടിപ്പണ്ടാര തിരുസ്വരൂപം, ആഞ്ജനേയസ്വാമി, ദേവദേവൻ, മഹാദേവൻ, പ്രണവമലയിലെ നാഗരാജാവ്, നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടിയമ്മ, കരുനാഗയക്ഷിയമ്മ, അതുകൂടാതെ യക്ഷിയമ്മ, ഗന്ധർവൻ, ബ്രഹ്മരക്ഷസ്, വീരഭദ്രസ്വാമി, ഗണ്ഡാകർഷ്ണസ്വാമി, ഇത്രയും ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ദേവലോകത്താണോ എത്തിയിരിക്കുന്നത്, സ്വർഗലോകത്താണോ എത്തിയിരിക്കുന്നത്. അത്രയും വ്യത്യസ്തമായ അനുഭൂതികളും അനുഭവങ്ങളും നിങ്ങൾക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിപ്പെട്ട്. അതേപോലെ മുകളിലുള്ള പ്രണവമലയിലുള്ള 4 ദേവതകളുടെ മുമ്പിലും, ഈ നാഗദേവതകളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിന്നിട്ട് 9 പ്രാവശ്യം വെച്ച് ഈ നാഗദേവതാ ധ്യാന മന്ത്രം ജപിക്കാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന മഹത്തായ ഈ മന്ത്രം ജപിച്ചു നോക്കുക. 27 ക്ഷേത്ര സന്നിധിയിലും 4 മുട്ടറക്കൽ വഴിപാട് നടത്തുക. മുട്ടറക്കലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ പേരും നാളും വീട്ടുപേരും ചൊല്ലിക്കൊണ്ട്, നിങ്ങളുടെ ആവശ്യം ചൊല്ലിക്കൊണ്ട് ദേവതകളുടെ മന്ത്രം, അതാത് ദേവതകളുടെ മൂലമന്ത്രം ഉപയോഗിച്ച് ക്ഷേത്ര പൂജാരിമാർ 16 ജപിച്ച് ശക്തി വരുത്തിയതിന് ശേഷം, ജീവനും പ്രാണനും പ്രതിഷ്ഠ നൽകി ശക്തി വരുത്തിയതിന് ശേഷമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പീഠത്തിൽ 4 മുട്ടി ഉടച്ച് സമർപ്പിക്കുന്നത്. ചെയ്തു കഴിയുമ്പോൾ തന്നെ ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്ന മനോഹരമായ കാഴ്ച ഓരോ പ്രേക്ഷകരെയും ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും എത്തിക്കുന്നതിന്, എത്തിപ്പെട്ട് ജീവിതം തിരികെ പിടിക്കുന്നതിന് സഹായിക്കുന്നതെന്ന് തിരിച്ചറിയുക. അതേപോലെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾ പഠിച്ചെടുക്കുക. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത്, ഏത് രോഗമാണ് വരുവാൻ സാധ്യതയുള്ളത്,
ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന ജാതകങ്ങൾ നിങ്ങൾ പാരമ്പര്യവാദികളുടെ കയ്യിൽ നിന്ന് എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഈ ജാതകങ്ങൾ എഴുതി വാങ്ങുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക. ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കുക. ജീവിതം തിരികെ പിടിക്കുക. ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. I have a great experience. It was a wonderful day, and it's all fantastic, really fantastic. And it's grateful, I don't know anymore. it's inside feeling, very, very, I think, warm feel. And great.